ശബരിമലയിലെ കടകളുടെ ആറാം ഘട്ട ലേലം ഇന്ന് നടക്കും. തീർത്ഥാടന കാലം ആരംഭിച്ച് ഒരാഴ്ച കഴിയുമ്പോഴും 75 കടകൾ മാത്രമാണ് ലേലത്തിൽ പോയത്. പ്ലാപ്പള്ളി മുതൽ സന്നിധാനം വരെ 200 കടകളാണ് എല്ലാ വർഷവും ദേവസ്വം ബോർഡ് ലേലം ചെയ്യുന്നത്. തുടർച്ചയായി ലേലങ്ങൾ നടത്തിയിട്ടും കടകളേറ്റെടുക്കാൻ വ്യാപാരികൾ തയ്യാറാകുന്നില്ല. കഴിഞ്ഞ ലേലത്തിൽ കരാറെടുത്തത് 27 കടകൾ മാത്രമാണ്. തീർത്ഥാടകരുടെ എണ്ണം വർദ്ധിപ്പിക്കാത്തതും നിയന്ത്രണങ്ങളിൽ ഇളവ് നൽകാത്തതും കാരണമാണ് ഉയർന്ന നിരക്കിൽ കടകളെടുക്കാൻ വ്യാപാരികൾ തയ്യാറാകാത്തത്. കഴിഞ്ഞ ലേലത്തിൽ ദേവസ്വം ബോർഡ് 50% നിരക്ക് കുറച്ചെങ്കിലും വലിയ കടകളൊന്നും തന്നെ ലേലത്തിൽ പോയില്ല. പ്രതിദിനം 20,000 തീർത്ഥാടകർ എത്തുമ്പോഴും 3 മാത്രമാണ് സന്നിധാനത്ത് പ്രവർത്തിക്കുന്നത്. ഇതുവരെ നടന്ന ലേലങ്ങളിൽ നിലയ്ക്കൽ, പമ്പ, സന്നിധാനം എന്നിവിടങ്ങളിലായി ആകെ പോയത് 75 കടകൾ മാത്രമാണ്. കടകളില്ലാത്തതിനാൽ തീർത്ഥാടകരും ബുദ്ധിമുട്ടിലാകുന്നുണ്ട്. അതേസമയം അപ്പാച്ചിമേട് ശരംകുത്തി വഴിയുള്ള പരമ്പരാഗത ശരണപാത കൂടി തുറക്കാൻ തീരുമാനിച്ചതോടെ ഈ വഴിയിലുള്ള കടകളും ഇന്നത്തെ ലേലത്തിൽ ഉൾപ്പെടുത്തും. വ്യാപാരികൾ തുടർച്ചയായി വിട്ടുനിൽക്കുന്നത് ദേവസ്വം ബോർഡിനെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. 24 സന്നിധാനം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.